നമസ്കാരം. സമയലാഭത്തിനായി ഓൺലൈൻ ഷോപ്പിംഗിനെ ആശ്രയിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. ഓഫർ റേറ്റ് കുറവുള്ളതും ഇഷ്ടമുള്ളതുമായ സാധനങ്ങൾ തിരഞ്ഞെടുക്കാനും കൂടാതെ ഫ്രീ ഹോം ഡെലിവറിയിലൂടെ വീടുകളിൽ എത്തിച്ചേരുന്നതിനാൽ പരിശോധിച്ച ശേഷം കേടുപാടുകൾ ഉണ്ടെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിനുള്ളിൽ തിരികെ നൽകാനും സാധിക്കും. എന്നാൽ ഇതിലൊളിഞ്ഞിരിക്കുന്ന ചതിയെപ്പറ്റി ആരും മനസ്സിലാക്കുന്നില്ല. ഓൺലൈനിൽ ചുരിദാർ ഓർഡർ ചെയ്ത ശേഷം കസ്റ്റമർക്ക് നഷ്ടമായത് 100,000 രൂപയാണ്. സംഭവം നടന്നത് കൊല്ലത്താണ്. ചുരിദാർ ഓർഡർ ചെയ്ത പെൺകുട്ടിയുടെ പിതാവിന്റെ അക്കൗണ്ടിൽ നിന്നുമാണ് ഇത്രയും വലിയ തുക നഷ്ടമായത്. 2,500 രൂപയുടെ ചുരിദാറാണ് പെൺകുട്ടി ഓർഡർ ചെയ്തത്. എന്നാൽ കിട്ടിയത് മോശം ചുരിദാർ ആയതിനാൽ തിരിച്ചു നൽകി. എന്നാൽ അക്കൗണ്ടിൽ പണം തിരികെ വന്നില്ല. പെൺകുട്ടി കസ്റ്റമർ റിലേഷൻ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ പണം തിരികെ അയച്ചു തരാനാണെന്ന് വിശ്വസിപ്പിച്ച് ATM കാർഡിന്റെ നമ്പർ ആവശ്യപ്പെട്ടു. തുടർന്ന് കാർഡ് നമ്പർ നൽകി. അതിൽ പണമില്ലെന്ന് മനസ്സിലായതോടെ അടുത്ത കാർഡ് നമ്പർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഫോണിൽ വന്ന OTP നമ്പർ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടാണ് തങ്ങളുടെ പണം നഷ്ടമായ ചതി അവർ അറിയുന്നത്. തുടർന്ന് പോലീസിലും ബാങ്ക് ശാഖയിലും പരാതി നൽകി. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിം കാർഡുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് സംഘം വിളിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി. ഇതേ തുടർന്ന് പ്രതികളെ കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘം അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഓൺലൈൻ ഷോപ്പിംഗിലൂടെ മാത്രമല്ല, ഓൺലൈൻ സംബന്ധമായ എന്ത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മൊബൈലിൽ വരുന്ന രഹസ്യ കോഡുകൾ അഥവാ OTP നമ്പർ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ ഇതിലൂടെ നാളെ നിങ്ങളും ചതിയിൽപ്പെട്ടേക്കാം. കൂടാതെ ഇത്തരം ഓൺലൈൻ ഷോപ്പിംഗിനായി ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് എടുത്ത് ആവശ്യമായ പണം മാത്രം അതിൽ ഡിപ്പോസിറ്റ് ചെയ്ത് പിന്നീട് അതിൽ നിന്നും ട്രാൻസാക്ഷൻ നടത്തുക. അങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ ഇത്തരം ചതികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.